സിനിമ ഷെയർ ചെയ്യുന്ന മറ്റാരുമുള്ള നമ്മുടെ പാൻ ഇന്ത്യൻ സ്റ്റാർ മലയാളത്തിന്റെ സ്വന്തം ദുൽഖർ സൽമാനും ആർ ബാലിക്കുമാണ്. ഈ വരുന്ന 23-ാം തീയതി റിലീസ് ചെയ്യുന്ന ചുപ് എന്ന ഹിന്ദി മൂവി ഇന്ന് 20-ാം തീയതി റിലീസ് ഉണ്ട്. സാധാരണ സംവിധായകർക്കും ക്രിറ്റിക്സുകൾക്കും വേണ്ടി പത്രജനങ്ങൾക്കും കൂടി ഈ സിനിമ എത്തിക്കുവാണ് റിലീസിന്റെ കൂട്ടത്തിൽ. സോ അത് കാണാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. സോ ഇന്ന് ദുൽഖറിന്റെ കൂടെ ഒരു മൂവി ഷെയർ ചെയ്യുന്നുണ്ട്. വളരെ എക്സൈറ്റഡ് ആണ് വളർത്തിൽ. സോ അതിന്റെ ബാക്കി വിശേഷങ്ങളും അവിടെ ചെന്നിട്ടുള്ള ബാക്കി വീഡിയോസ് നിങ്ങൾക്ക് കാണിക്കാം. താങ്ക് യു. വോക്സ് സിനിമാസിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് തന്നെ ചുപ്പിൻ്റെ വലിയൊരു സ്ക്രീൻ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ചുപ്പിൻ്റെ മൂവിയുമായി ബന്ധപ്പെട്ട വലിയൊരു ബിഗ് സ്ക്രീൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങിങ്ങായിട്ടെല്ലാം ചുപ്പിൻ്റെ പോസ്റ്റേഴ്സും എൽ ഇ ഡി സ്ക്രീൻസും നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് നമ്മുടെ മാക്സാണ്, മാക്സ് വണ്ണിലാണ് മൂവി പ്രദർശിപ്പിക്കുന്നത്. സാധാരണക്കാർക്ക് എല്ലാവർക്കും കാണാവുന്ന രീതിയിലാണ് ഇക്കുറി ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ റിവ്യൂവാളാണ് ഇത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം കൊണ്ട് തന്നെ റെഡ് കാർപ്പറ്റൊക്കെ വിരിച്ച് ആളുകളെല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ദുൽഖറിനെ കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു അവിടെ. ടിക്കറ്റ് എടുത്തവരും അല്ലാത്തവരുമായിട്ട് ഒരുപാട് പേര് അവിടെ ദുൽഖറിനെ കാണാൻ വന്നിരുന്നു. പക്ഷേ ദുൽഖർ ആ വഴി വരില്ല എന്നുള്ളത് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ടീം ഓൾറെഡി അറിയിച്ചിരുന്നു. സോ ഞങ്ങൾ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറാൻ തീരുമാനിച്ചു. പക്ഷേ അതിൽ വേറെ ടെസ്റ്റ് ഉണ്ടായെന്ന് വെച്ചാൽ മൊബൈൽ ഫോണെല്ലാം ഈ പ്രീ റിലീസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഡാറ്റാസ് ലീക്കാകാതിരിക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ ഒരു സേഫ്റ്റി കവറിലാക്കി അത് പിൻ ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത്. ഒരിക്കലും നമുക്കത് ഓപ്പൺ ചെയ്യാൻ കഴിയില്ല, മാഗ്നറ്റിക് ആയിട്ടുള്ള രീതിയിൽ പിൻ ചെയ്തിട്ടാണ് തന്നിരുന്നത്. അങ്ങനെ പടം കണ്ട് പുറത്തിറങ്ങി റിവ്യൂകൾ ഇവിടെ റെഡിയായിട്ടുണ്ട്. നല്ലൊരു സൈക്കോ ത്രില്ലറായിട്ടുള്ളൊരു പടമാണ്. നമ്മുടെ ഓരോ സുഹൃത്തുക്കളായിട്ട് ഇവിടെ റിവ്യൂ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഈ റിവ്യൂ വാളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരാണ് ഇതിൻ്റെ ക്രിറ്റിക്സ് എന്നുള്ളതാണ്. എനിക്ക് എടുത്തു പറയേണ്ടുന്ന ഈ പടത്തിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദുൽഖറിൻ്റെ അഭിനയം തന്നെയാണ്. എടുത്തു പറയേണ്ട ഒന്ന് തന്നെ അസാധ്യ പെർഫോമൻസ് ആയിരുന്നു. ഓരോ ദിവസം തോടും തോടും അത് മിനുക്കി മിനുക്കി തൻ്റെ അഭിനയം വളരെയധികം പ്രേക്ഷകരിലേക്ക് ആഴത്തിലെത്തിക്കുന്ന രീതിയിലേക്ക് ദുൽഖർ വളർന്നു കഴിഞ്ഞു എന്നുള്ളൊരു തെളിവ് തന്നെയാണ് ഈ ആർ ബാൽക്കി ചിത്രത്തിലൂടെ നമുക്ക് നൽകിയിട്ടുള്ളത്. നല്ല ഒരു സൈക്കോ ത്രില്ലറായിട്ടുള്ള പടമാണ്. നിങ്ങൾക്ക് തിയേറ്ററിൽ ഒരിക്കലും നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല. പടം കഴിഞ്ഞ ഓരോരുത്തരായിട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പടം കണ്ടു കഴിഞ്ഞവരെല്ലാം റിവ്യൂ എഴുതുന്ന തിരക്കിലായിരുന്നു. റിവ്യൂ വാളിൻ്റെ അവിടെയായിരുന്നു ജനങ്ങളുടെ തിക്കും തിരക്കായിരുന്നു പടം കണ്ടു കഴിഞ്ഞ പ്രേക്ഷകരുടെ. എന്തായാലും നല്ലൊരു സൈക്കോ ത്രില്ലറായിട്ടുള്ള ഒരു പടമാണ്. ദുൽഖറിൻ്റെ അഭിനയം എടുത്തു പറയേണ്ടത് തന്നെയാണ്. വീണ്ടും വീണ്ടും അസാധ്യമായ പെർഫോമൻസ് ആയിരുന്നു ദുൽഖർ. It was a very good film. It was interesting. What did you like about it? The story is nice. And the film was very big. Pooja was amazing. Sunny Deol also was amazing. After a long time. After a long time. What did you do? Director's vision, I mean, it was a photo such a thing. It was so amazing. I mean, what a concept.